ബിജു വളരെ നിർണായകമാണ്. ബിജു ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇത് വളരെ നിർണായകമായ ഒരു പരിശോധനയാണ്, തെരച്ചിലാണ്. ഇത് നിർണായകമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവസാനത്തെ തെരച്ചിൽ കൂടിയാണ്. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച്, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ലാസ്റ്റ് ഹോപ്പാണ്. ഇന്നലെ കുടുംബം പറഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ നേവി സ്പോട്ട് ചെയ്ത ഭാഗത്തല്ല ഈ ഒരു പരിശോധന ആദ്യം ഡ്രഡ്ജർ എത്തിച്ചപ്പോൾ നടത്തിയതെന്ന ഒരു ആക്ഷേപം കുടുംബത്തിനുണ്ട്. ഇന്നത്തെ പരിശോധന എനിക്ക് തോന്നുന്നു ആ മേഖല കേന്ദ്രീകരിച്ചാണ്. അതായത് ഈ മണ്ണിടിഞ്ഞ് ആ ലക്ഷ്മണന്റെ കടക്കൊക്കെ സമീപത്തുള്ള ഭാഗത്താണോ ഇന്നത്തെ പരിശോധന? ഹാരി, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങി അവിടെ ഒരു ട്രക്കിന്റെ എന്ന് സംശയിക്കുന്ന റേഡിയേറ്റർ പാർട്ട്, അതായത് റേഡിയേറ്ററിന്റെ അസമയമുള്ള ഫാനില്ലേ, കറങ്ങുന്ന ഫാനും പിന്നെ ഒരു വളയവും അവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു ട്രക്കിന്റേതാണെന്നാണ് ഈ മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ അർജുന്റെ കുടുംബം പറയുന്ന പോലെ തന്നെ നേവി മാർക്ക് ചെയ്ത ഈ ഏരിയയിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത്. അതിലാണ് ഇപ്പൊ നിർണായകമായ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അത് ഒരു ട്രക്കിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു റേഡിയേറ്റർ ഫാനും പിന്നെ ഒരു വളയവും കിട്ടിയിട്ടുണ്ട്. ട്രക്കിന്റേതാണെന്നാണ് പറയുന്നത്. അത് ഏത് ട്രക്കാണ് എന്നൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും ആ പ്രദേശത്ത്, ഇപ്പൊ ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രദേശത്ത് ഇപ്പോ ഈ ഡ്രഡ്ജിംഗ് കമ്പനി കൊണ്ടുവന്ന ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഡൈവേഴ്സാണ് ഇപ്പം മുങ്ങുന്നത്. അവരാദ്യം ഈ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ട പോലെ നേവി ഫോക്കസ് ചെയ്ത ഒരു പ്രദേശത്ത് അവർ രാവിലെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ലോ ടൈഡിന്റെ സമയമാണ്, ഹൈ ടൈഡ് വരുമ്പോഴാണ്, വേലിയേറ്റം വരുമ്പോഴാണ് കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാകുന്നതാണ് ഒരു. അതെ, ഇപ്പം ലോ ടൈഡ്, വിസിബിലിറ്റി അല്പം കുറവാണ്. പക്ഷേ വീണ്ടും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിജു പറഞ്ഞോളൂ, ഇടയ്ക്ക് ഒന്ന് കട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടപെട്ടതാ. അതായത് ഈ അർജുന്റെ ബന്ധുക്കള് പറഞ്ഞ ആ പ്രദേശത്ത് രാവിലെ ഈ കമ്പനി അധികൃതര് അവരുടെ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് പരിശോധന നടത്തി. പക്ഷെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ കുറച്ചുകൂടി താഴെ ഈ ഡ്രഡ്ജറ് കിടക്കുന്ന സമീപത്ത് ഡൈവേഴ്സ് മുങ്ങിയപ്പോഴാണ് ഇപ്പൊ ഈ റേഡിയേറ്റർ പാർട്ട്, ട്രക്കിന്റെ എന്ന് പറയപ്പെടുന്ന റേഡിയേറ്റർ പാർട്ടും അതുപോലെ ഒരു വലയവും കിട്ടിയിരിക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ ഇപ്പോ പരിശോധന അടക്കിയാണ്. ഡൈവേഴ്സ് ഇപ്പോൾ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തേത് നിർണായകമാണ്. ഈ ഇവർക്ക്, അതായത് അർജുന്റെ ബന്ധുക്കൾക്ക് പരാതിയുള്ള ആ പ്രദേശങ്ങളും നേവി പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളും സമീപ പ്രദേശങ്ങളും വളരെ വേഗം തന്നെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ നീക്കം. അതുപോലെ തന്നെ ഈശർ മാൽപ്പയും നേരത്തെ സാരംഗ് പറഞ്ഞ പോലെ ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ട്രക്കിന്റെ റേഡിയേറ്റർ പാർട്ട് ഒരു വളയവും കിട്ടിയിരിക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ഡൈവേഴ്സ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നിർണായകമായൊരു ദിവസമാണ്. ഈ ശിരൂരിലെ ദൗത്യത്തെ സംബന്ധിച്ച് ഇടയ്ക്ക് നിന്നുപോയിരുന്നു, പക്ഷെ വീണ്ടും പൂർവാധികം ശക്തിയോടെ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയും ചില ട്രക്കിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു, പക്ഷേ അത് അർജുന്റെ ട്രക്കിൻ്റെതല്ല എന്ന ലോറി ഉടമയായ മനാഫ് തന്നെ സ്ഥിരീകരിച്ചു. ഇന്നിപ്പോൾ മറ്റൊരു ട്രക്കിൻ്റെ റേഡിയേറ്റർ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഫാൻ ആ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുന്റെ ട്രക്കിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും തെരച്ചിൽ ഊർജിതമായി തന്നെ രണ്ട് ഭാഗങ്ങളായി. ഡ്രഡ്ജർ കമ്പനിയുടെ സംവിധാനങ്ങളും മറ്റൊരു ഭാഗത്ത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.